പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, അധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നമ്മൾ പരിചയപ്പെട്ടു വരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത്തവണയും പ്രവേശനോത്സവം നടക്കുന്നത്. കോവിഡിനിടയിൽ ഇത് രണ്ടാം തവണയാണ് പ്രവേശനോത്സവം ഓൺലൈനായി നടത്തേണ്ടി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഭരണ സംവിധാനങ്ങളെ അനുസരിച്ച് കോവിഡിനെ തുരത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോഴും പഠനകാര്യങ്ങളിൽ പിന്നോട്ട് പോവാതെ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികളായ നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ ശ്രമം അത്യാവശ്യമാണ്. ഒന്ന് മനസ്സുവെച്ചാൽ ഈ പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റൽ സംവിധാനങ്ങളെ പരമാവധി ഉൾക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കും. പുതിയ സാങ്കേതിക വിദ്യയുടെ എല്ലാ നല്ല വശങ്ങളും ഉൾക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. ഈ ഓൺലൈൻ പ്രവേശനോത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി അധ്യക്ഷൻ ടി കെ വിജയൻ അവരുടെ പിടിഎ പ്രസിഡൻ്റ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ഈ ഓൺലൈൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന അത്തോളി പഞ്ചായത്ത് പ്രസിഡൻ്റ് നമ്മുടെ പ്രിയങ്കരിയായ ശ്രീ ശിവ രാമേന്ദ്രൻ അവരുടെയാണ്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രവേശനോത്സവത്തിന് ആശംസ അറിയിക്കുന്നത് തൊളി പഞ്ചായത്ത് വാർഡ് മെമ്പറും നമ്മുടെ ടീച്ചറും കൂടിയായ സാജിദ ടീച്ചറാണ്. ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ പ്രവേശനോത്സവത്തിന് നന്ദി അറിയിക്കുന്നത് നമ്മുടെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാൾ കൂടിയായ ശ്രീ കോമള ടീച്ചറാണ്. ടീച്ചറെയും ടീച്ചർക്കും ഈ വേദിയിൽ ഞാൻ സ്വാഗതം ഓതുന്നു. ഈ ഓൺലൈൻ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയങ്കരായ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പിടിഎ പ്രസിഡൻ്റ് ടി കെ വിജയൻ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട തൊളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശിവ രാമചന്ദ്രൻ, നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പളായ ശ്രീ ഷബീർ സാറ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, നമ്മളൊരു പുതിയ അധ്യയന വർഷം കൂടെ ആരംഭിക്കുകയാണ്. ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാനില്ല, പ്രസംഗിക്കാൻ അറിയയില്ല. കാര്യം എന്ന് പറഞ്ഞാല് ഒരു പ്രസംഗം കേൾക്കാനോ അങ്ങനെ കണ്ട ഒരു മാനസിക അവസ്ഥയിലെല്ലാവരും തന്നെ ലോകം മുഴുവനും ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ വിനോദത്തിനും അങ്ങനെ കണ്ട കാര്യങ്ങൾക്കൊന്നും അത്ര കണ്ട ആരും ചെവി കൊടുക്കാറില്ല. എന്തായാലും പുതുതായിട്ട് വിദ്യ ആരംഭിക്കാനെത്തിയ എല്ലാ വിദ്യാർത്ഥി കൊച്ചു കൂട്ടുകാർക്കും വിദ്യാർത്ഥികളും എൻ്റെ വലിയൊരു ഹായ് എല്ലാവർക്കും. വിദ്യ നിങ്ങളുടെ അവകാശമാണ്. തന്നിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം. വിദ്യ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല, അത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ ഒരു നിമിഷമാണ് കലാലയ ജീവിതം. അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. എന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന, എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന, എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് കലാലയ ജീവിതം. കലാലയത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കവികളും നമ്മുടെ പ്രിയപ്പെട്ട ഒ എൻ വി സാറൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനൊരു നാല് വരി. എന്നും എൻ്റെ ഓർമ്മകളിൽ
കൂടിവരും നൊമ്പര മനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകവീചിയിൽ ഞാൻ കടന്ന നേരം കൈക്കൊട്ടിയരികിൽ വന്നു നിന്ന കേളി ഭവനം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം ഈ കലാലയ ജീവിതം എല്ലാവർക്കും സുഖമുള്ള സുന്ദരമായ ഒരു നിമിഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷീബ രാമചന്ദ്രൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ഇലാഹിയ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഷബീർ സാർ, സ്കൂളിൻ്റെ മാനേജർ ശ്രീ മൊബീജയ സാഹിബ്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജൂൺ 1 അധ്യയന വർഷം ആരംഭിക്കുകയാണ്. 1-ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനവും അതുപോലെ തന്നെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പുതിയ ക്ലാസ്സിലേക്കുള്ള പ്രവേശനവും നമുക്കറിയാം. 2020 പുതിയ വർഷം ആരംഭിച്ചത്, ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങാൻ സാധിച്ചത് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ്. COVID-19 മഹാമാരിയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മോചിതരല്ല. ആ സാഹചര്യത്തിൽ നമുക്ക് 2021-22 ക്ലാസ്സിൻ്റെ ആരംഭവും നമുക്ക് ഡിജിറ്റൽ ക്ലാസ്സിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ വർഷം ഡിജിറ്റൽ ക്ലാസ്സിൽ ഇരിക്കുകയും പഠിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർക്കതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഏറെ മനസ്സിലാക്കിയ വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, കുട്ടികൾ ഹൈസ്കൂളാണെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിനെ തീരെ തൃപ്തികരമല്ല എന്നുള്ള കണക്ക് നമുക്ക് റിപ്പോർട്ട് കിട്ടിയതാണ്. ഇതിന് സാഹചര്യത്തിൽ നമ്മൾ പൂർവാധിക്യം ക്ലാസ്സുകളിലൂടെയുള്ള പഠനം സാധ്യമാകണമെങ്കിൽ നമുക്ക് കോവിഡ് മഹാമാരിയിൽ നിന്നും തികച്ചും മോചിതരാവണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒത്ത് ഒരുമിച്ച് ഒരേ രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിനായി നമ്മൾ കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കി കഴുകുകയും സാമൂഹിക അകലം പാലിക്കുകയും ഡബിൾ ലെയർ മാസ്ക് ധരിക്കുകയും വേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് കോവിഡ് മഹാമാരിയെ തുടച്ചു നീക്കണമെങ്കിൽ നമുക്ക് വാക്സിനേഷൻ ഇവിടെ സാധ്യമാകും. വാക്സിനേഷൻ ഏകദേശം ആളുകളും വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. അടുത്തതായി നമുക്ക് വിദ്യാർത്ഥികളിലേക്കും വാക്സിൻ എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ. അതിലൂടെ നമുക്ക് പൂർവ്വകാല സ്കൂളുകൾ പഠനം സാധ്യമാകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. നമുക്കറിയാം, ഈ അധ്യയന വർഷവും ഡിജിറ്റൽ ക്ലാസ്സിനെ ആശ്രയിച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ഈ പുതിയ അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷബീർ സാർ, ബഹുമാന്യ ചെയർമാൻ മൊയ്തീങ്കോയ്ക്ക, ഈ പ്രവേശനോത്സവം ഇവിടെ ഉദ്ഘാടനം ചെയ്ത അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാമചന്ദ്രൻ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് June 1 കേരളമൊട്ടാകെ ഓൺലൈനായിട്ട് പ്രവേശനോത്സവം നടന്നു വരികയാണ്. ഇലാഹിയ സ്കൂളിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഇലാഹിയ സ്കൂളിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഈ പ്രവേശനോത്സവത്തിൽ ഇങ്ങനെയൊരു അവസരം നൽകിയ ഒരു തന്നവർക്ക് ഇങ്ങനെയൊരു അവസരം തന്നവർക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ June 1 എന്ന് പറഞ്ഞാൽ ഒരു ആഹ്ലാദത്തിന്റെ ദിവസമായിരുന്നു. ഒന്ന് ചിരിക്കാനോ സഹപാഠികളോടൊന്ന് സംസാരിക്കാനോ കഴിയാതെ 2020-21 അധ്യയന വർഷം നമ്മളോട് വിട പറഞ്ഞു. അതുപോലെ തന്നെ 2021-22 ആരംഭവും. നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക്
ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അവരുടെ ക്ലാസ്സുകൾ കേൾക്കണം. അവർ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സാമീപ്യം ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് വളരെ അടുത്തുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ്സുകൾ ശ്രദ്ധയോടുകൂടി കേട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നല്ല ശ്രദ്ധയോടുകൂടി ഈ സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ്. അവരോടൊപ്പം നമുക്കും കൈകോർക്കാം. പ്രിയ കുട്ടികളെ, നമുക്കൊരു നല്ല കാലഘട്ടം വരും. ഏതാനും മാസങ്ങൾക്ക് ശേഷം എങ്കിലും കൂട്ടുകാരുമൊത്ത് കളിക്കാനും അധ്യാപകരെ നേരിൽ കാണാനും നിങ്ങളുടെ സ്കൂളുകൾ നേരിട്ട് കാണാനുമുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുവരെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പം സദാ ഉണ്ടായിരിക്കണം. കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഈ ആശ്രമമുറ്റത്തെത്തിയ എന്റെ പ്രിയ കുട്ടികൾക്ക് എല്ലാവിധ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ 2021-22 പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓൺലൈനായി തന്നെ ആഘോഷിക്കുന്ന പ്രവേശനോത്സവത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ ആദ്യമായ കർത്തവ്യം. നമുക്കറിയാം, ഈ കോവിഡ് മഹാമാരി കാലത്ത് ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ ഒട്ടേറെ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശീഭ രാമചന്ദ്രന് ഞാൻ എന്റെ സ്വന്തം പേരും സ്കൂളിന്റെ പേരും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഷബീർ സർ, നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ നമ്മുടെ സാജിത ടീച്ചർ, എന്റെ മറ്റ് സഹപ്രവർത്തകർ, അതോടൊപ്പം ചില ആരോഗ്യ കാരണങ്ങളാൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റാതിരുന്ന നമ്മുടെ ചെയർമാൻ കെ മൊയ്തീൻകോയ സാഹിബ്, എന്റെ പ്രിയ രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എന്റെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു.